കന്നി രാശി, ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശി ജാതകർക്ക് വ്യാഴം 2015 ജൂലൈ മാസം 14ാം തീയതി വരെ സർവാഭീഷ്ട രാശിയിലും അതിനുമേൽ വ്യയഭാവത്തിലും, ശനി 2014 നവംബർ 2ാം തീയതി വരെ ധനത്തിലും ശേഷം 3ലും രാഹു ജന്മത്തിലും കേതു 7ാം ഭാവത്തിലുമായതുകൊണ്ട് ഗുണദോഷ മിശ്രത്തിൽ ഗുണപ്രദമായിരിക്കുന്ന സമയമാണിത്. കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്നതായ ഏഴരശനിയുടെ ദോഷഫലങ്ങളെല്ലാം തന്നെ മാറുന്ന വർഷമാണിത്. തൊഴിൽ മേഖലയിൽ പുതിയ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി, നൂതന ഗൃഹനിർമ്മാണ യോഗം, രാജകീയ ബഹുമാന സ്ഥാനലബ്ധി തുടങ്ങിയ അനുകൂല ഫലങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല സംഗതികളും തിരിച്ചുപിടിക്കുവാനും സാധിക്കും. വ്യവഹാര വിജയം, ശത്രുജയം തുടങ്ങിയവയും കാണുന്നുണ്ട്. പ്രണയ കാര്യങ്ങളിൽ വിജയം, വിവാഹാദി മംഗളകാര്യസിദ്ധി എന്നിവയും പ്രതീക്ഷിക്കാം. കാർഷിക വ്യവസായിക രംഗ വ്യവസായിക മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായിരിക്കുന്ന സമയമാണ്. കുടുംബപരമായും ഗുണം ചെയ്യുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ്, മാതൃപിതൃ സൗഖ്യം എന്നിവയും അനുഭവമാകാം. സഹായികളിൽ നിന്നോ സോദര സ്ഥാനീയരിൽ നിന്നോ വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. വാഹന സംബന്ധമായ ചില അപകടങ്ങളൊക്കെ സാധ്യത കാണുന്നതിനാൽ തന്നെ ദീർഘദൂര യാത്രകൾ കഴിവതും കുറയ്ക്കുവാൻ ശ്രമിക്കുക. ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തന മേഖലയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ഉണ്ടാകും. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികൾ ശത്രുത മറന്ന് സുഹൃദ്ഭാവത്തിൽ സമീപിച്ചേക്കാം. ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു വർഷമായിട്ടാണ് ഇത് പറയുന്നത്. ഗുണാഭിവൃദ്ധിക്കായി ശ്രീ വിഘ്നേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മോദകം, ഒറ്റപ്പം എന്നീ വഴിപാടുകൾ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് നടത്തി ഏത്തമിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. ശ്രീ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുന്നതും ഗുണപ്രദമാണ്.